ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട ലൈംഗിക ബന്ധത്തിനായി ഭാര്യമാരെ പരസ്പരം കൈമാറിയ സംഘം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. 4 പേരെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട സ്വദേശികളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റുണ്ടായിരിക്കുന്നത്. കായംകുളം കൃഷ്ണപുരം സ്വദേശി, കുലശേഖരപുരം വല്ലാക്കാവ് ചില്ലൂർ സ്വദേശി, കൊല്ലം കേരളപുരം സ്വദേശി, തിരുവല്ല പായിപ്പാട് സ്വദേശി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. DYSP ആർ ബിനുവിൻ്റെ നിർദ്ദേശാനുസരണം കായംകുളം CI PK സാബുവിൻ്റെ നേതൃത്വത്തിൽ SI CS ഷാരോൺ ഉൾപ്പെട്ട സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2008 മാർച്ച് മുതലാണ് കേസിനാസ്പദമായ സംഭവം ആരംഭിക്കുന്നത്. കായംകുളം സ്വദേശി ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശി കായംകുളത്ത് എത്തുകയായിരുന്നു. കായംകുളം സ്വദേശിയുടെ ഭാര്യയെ കോഴിക്കോട് സ്വദേശിക്ക് കൈമാറി തുടർന്ന് ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട മറ്റൊരാളുടെ വീട്ടിലും ഭാര്യയുമായി പോവുകയും ഇരുവരും ഭാര്യമാരെ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു. പിന്നീട് ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട 2 പേരുടെ വീട്ടിലും കായംകുളം സ്വദേശി ഭാര്യയുമായി പോയിരുന്നു. ഇവിടെയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. എന്നാൽ ഭാര്യ എതിർത്തതോടെ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് വീണ്ടും ഇയാൾ നിർബന്ധിച്ചപ്പോഴാണ് ഭാര്യ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി യുവതി പരാതി നൽകുകയായിരുന്നു. ഇതോടെ കുറ്റകൃത്യത്തിൻ്റെ പുതിയ മുഖം പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. 2018 മാർച്ച് മുതലാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. കിരൺ എന്ന യുവാവാണ് ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അൽഷാദ് എന്നയാൾക്ക് കായംകുളത്തെത്തി തൻ്റെ ഭാര്യയെ കൈമാറിയത്. തുടർന്ന് അർഷാദ് എന്ന ആളുടെ ഭാര്യയുമായി കിരൺ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട സീതിയുടെ വീട്ടിൽ കിരൺ ഭാര്യയുമായി പോവുകയും ഇരുവരും ഭാര്യമാരെ പരസ്പരം പങ്കുവച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് പിന്നീട് ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട മറ്റൊരാളാണ് ഉന്മേഷ്. ഉന്മേഷിൻ്റെ ബ്ലസറിൻ്റെയും വീട്ടിൽ കിരൺ ഭാര്യമാരെയും കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ നിർബന്ധിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അവിടെ ഭാര്യയെ എതിർത്തതിനാലാണ് അവിടെയുള്ള ശ്രമം പരാജയപ്പെട്ടത്. പിന്നീടാണ് യുവതി പോലീസിൽ പരാതിയുമായി എത്തുന്നത്. കിരൺ അടക്കമുള്ള പ്രതികൾ വീട്ടിലേക്ക് ഷെയർ ചാറ്റിലൂടെ പരിചയപ്പെട്ടവരെ വിളിച്ചു വരുത്തുകയും ഭാര്യമാരെ നേരിൽ കാണിച്ച് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഭാര്യമാരെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടുത്തുന്നതെന്നും ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരേ മുറിയിൽ 2 കിടക്കകളിലായി മാറി മാറി ഭാര്യമാരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നതെന്നും CA വ്യക്തമാക്കുന്നു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കായംകുളത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സമാനമായ സംഭവങ്ങൾ കേരളത്തിലടക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് ഈ സംഭവം നടന്നു വരുന്നത്. സംഭവത്തിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. DYSP ആർ ബിനുവിൻ്റെ നിർദ്ദേശാനുസരണം കായംകുളം CI PK സാബുവിൻ്റെ നേതൃത്വത്തിൽ SI CS ഷാരോൺ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2008 മാർച്ച് മുതലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കായംകുളം സ്വദേശി ഷെയർ ചാറ്റ് വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശി കായംകുളത്തെത്തി കായംകുളം സ്വദേശിയുടെ ഭാര്യയെ കോഴിക്കോട് സ്വദേശി കൈമാറുകയായിരുന്നു. തികച്ചും വൈകൃതമായ ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.